ഇതാ ഷിപ്പ്യാർഡിൽ നിന്ന് പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുന്നുണ്ട് പ്രധാനമന്ത്രി. 4000 കോടിയുടെ പദ്ധതികളാണ് അവർ രണ്ടും. അതിൻ്റെ ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ, ചടങ്ങുകൾ എപ്പോഴായിരിക്കും തുടങ്ങുക? വിശദാംശങ്ങൾ. പ്രസിഡന്റിന് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. കൊച്ചിയിലേക്ക്, അതായത് ത്രിപ്രയാറിൽ നിന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ്. കൊച്ചിയിലെത്തിയതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടിയാണ് ഈ ഷിപ്പ്യാർഡിലുള്ളത്. തന്നെ 4000 കോടി രൂപയുടെ രണ്ട് വൻകിട പദ്ധതികളാണ് അദ്ദേഹം രാജ്യത്തിനായി സമർപ്പിക്കുക. കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ന്യൂ ഡ്രൈഡോക്ക് ഇന്റർനാഷണൽ റിപ്പയർ ഫെസിലിറ്റി, ഒപ്പം തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG ഇമ്പോർട്ട് ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന വൻകിട പരിപാടികൾ. ഈ കൊച്ചി കപ്പൽശാലയിൽ ഏതാണ്ട് 1799 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ന്യൂ ഡ്രൈഡോക്കിന്റെ നിർമ്മാണം, അത്രയും തുക മുടക്കിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈഡോക്കായ ഇത് ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കൂടി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏതാണ്ട് 310 മീറ്റർ നീളം ഈ സ്റ്റെപ്പ് ഡ്രൈഡോക്കിന് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതം, സുരക്ഷിതത്വം, മികച്ച പ്രവർത്തനക്ഷമത എന്നിവ സവിശേഷതകളാണ്. എന്നിങ്ങനെ ഏതാണ്ട് 2000ലധികം പേർ പദ്ധതിയിലൂടെ തൊഴിൽ ലഭ്യമാകുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്നിങ്ങനെയുള്ള രണ്ട് വൻകിട പദ്ധതികളാണ് അദ്ദേഹം ഇന്ന് രാജ്യത്തിനായി സമർപ്പിക്കുക. ഇവിടെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ്. അതിനുശേഷം ഈ പരിപാടിക്ക് ശേഷമായിരിക്കും അദ്ദേഹം, നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച BJP പരിപാടിയായ ശക്തി കേന്ദ്ര, അത് മറൈൻ ഡ്രൈവിലേക്കുള്ളത്, അങ്ങോട്ടേക്ക് പോവുക. അതിനുശേഷം തിരികെ അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് പോയേക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം ഒരുപക്ഷെ ഈ സമയക്രമം ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നതാ 11:30 കൂടി ഷിപ്പ്യാർഡിലെ പരിപാടി തുടങ്ങുമെന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ സമയക്രമത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ഈ സമയക്രമങ്ങളിലും മാറ്റമുണ്ടായിരിക്കും. ഇന്ന് രണ്ട് പരിപാടികളാണ് അദ്ദേഹത്തിന്റെ കൊച്ചിയിലുള്ളത്. ഈ രണ്ട് പരിപാടികൾക്ക് ശേഷം വൈകിട്ടോടുകൂടിയായിരിക്കും അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുക. പ്രജ്വൽ വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്.